ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു അലൂമിനിയം ഫോയിലാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ചെറിയ ചെറിയ കല്ലാണ്. അപ്പോൾ അത്ര വലിയ കല്ല് വേണമെന്നില്ല, ചെറിയ ചെറിയ കല്ല് മതി. ഇനി നമുക്ക് ഈ കല്ല് അലൂമിനിയം ഫോയിലിൽ ചുറ്റിയെടുക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെയിറ്റ് പോലെയാണ് നമ്മൾ അലൂമിനിയം ഫോയിൽ ഇതിൽ ചുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ആണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കല്ല് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കല്ല് കൊണ്ട് വേറൊരു ഉപയോഗവും ഇല്ല ഈ എക്സ്പെരിമെൻറ്റിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അലൂമിനിയം ഫോയിൽ കല്ലിൻ്റെ മുകളിൽ ചുരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മളെ കല്ലിൻ്റെ മേലെ അലൂമിനിയം ഫോയിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അത് കാണാമെന്നാണ്, നമ്മൾ കുറച്ച് അധികം കല്ലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മളെ വെള്ളം നിറച്ച ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതേപോലത്തെ ഒരു ഡ്രെയിൻ ക്ലീനറാണ്. അപ്പോൾ ഇതിന് മാർക്കറ്റിൽ വെറും 20 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ബലൂണ്. ഇപ്പോൾ ഈ ബലൂൺ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ബലൂൺ തന്നെ എടുക്കണമാണ്, അല്ലാണ്ട് വേഗം പൊട്ടിപ്പോകുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത ഡ്രെയിൻ ക്ലീനറിൻ്റെ പൗഡർ നമ്മളെ ബലൂണിൻ്റെ ഉള്ളിലേക്ക് മാറ്റേണ്ടതാണ്. പിന്നെ ഈ പൗഡർ വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇത് നമ്മളെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു പുകച്ചിലുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് അധികം നമ്മളെ കൈമലും ശരീരത്തിൽ എവിടെയും ആവാണ്ട് നമ്മളെ ബലൂണിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി, അപ്പോൾ അത്രേ വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കൂടുതൽ പൗഡർ എടുത്ത വശാൽ നമുക്ക് വേഗം റിയാക്ഷൻ നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്തതിൻ്റെ പകുതി എടുത്താലും മതി, നിങ്ങൾക്ക് സുഖമായിട്ട് റിയാക്ഷൻ നടക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അലൂമിനിയം ഫോയിൽ ചുറ്റി വെച്ച കല്ല് ഓരോന്നായിട്ട് നമ്മളെ ബോട്ടിലിനുള്ളിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ പകുതിയോളം വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും നിറയ്ക്കരുത്, പകുതിയോളം നിറച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരത്തെ അലൂമിനിയം ഫോയിൽ കല്ല് ചുറ്റി വെച്ചതുകൊണ്ട് നമ്മൾ അലൂമിനിയം ഫോയിൽ ഇട്ട കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിലെല്ലാം ബോട്ടിലിലെ അടിവശത്ത് വന്ന് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ ബോട്ടിലിൻ്റെ ടോപ്പിലായിരിക്കും നമ്മളെല്ലാ അലൂമിനിയം ഫോയിലും നിൽക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബലൂണ് നമ്മളെ ഈ ബോട്ടിൽ നെക്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരിക്കലും ആ ഗ്യാസ് വേസ്റ്റായി പോകുന്നില്ല, നമുക്ക് എല്ലാ ഗ്യാസും നമ്മളെ ബലൂണിലേക്ക് തന്നെ സ്റ്റോർ ആവുന്നതാണ്. അപ്പം നമുക്ക് ഈ പൗഡർ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൗഡർ ഇട്ട സമയത്ത് തന്നെ നമ്മളെ വെള്ളത്തിൽ റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ ബലൂണും ചെറുതായിട്ട് വീർത്ത് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പൗഡർ എടുത്ത വെച്ചാൽ നമ്മളെ റിയാക്ഷൻ വേഗം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ ബലൂണും വേഗം വേഗം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഇൻ്റെ എക്സ്പെരിമെൻറ്റിൽ എനിക്ക് വേണ്ടി വന്നുള്ളൂ നമ്മളെ ബലൂണ് ഫുള്ളായിട്ട് വീർത്ത് വരാൻ. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്ട് നിൽക്കുക. കാരണം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് നല്ലോണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിൽ ഒരു പക്ഷേ നമ്മളെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വേഗം മെൽട്ടായി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളെ അലൂമിനിയം ഫോയിലെല്ലാം മെൽട്ടായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അലൂമിനിയം ഫോയിൽ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോഴേക്ക് നമ്മളെ ബലൂൺ ഏകദേശം പകുതിയിലധികം വീർത്ത് കഴിയും. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെ ബലൂണ് പകുതിയിലധികം വീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ അലൂമിനിയം ഫോയിൽ എല്ലാം മെൽട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബലൂണ് ഒന്ന് നൂലിൻ്റെ മുകളിൽ കെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മളെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് പറക്കോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇട്ടു നോക്കാം. അപ്പോൾ
ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യേണ്ടതാണ്. ബലൂൺ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് എത്ര ഉയരത്തിൽ നമുക്ക് പോകാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ത്രെഡ് റിലീസ് ചെയ്യാൻ പോവുകയാണേ. അപ്പം നമ്മളെ ബലൂണ് കുറച്ച് ഹൈറ്റ് വരെ പൊന്തിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ പ്രാവശ്യം നമ്മളിത് ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ അടിയിലുള്ള നൂലിൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്. ആ സമയത്ത് ആ നൂലിൻ്റെ വെയ്റ്റും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ബലൂണ് ഒരു ഉയരത്തിലെത്തിയ സമയത്ത് പിന്നെ അത് മുകളോട്ട് പോകാണ്ട് അവിടെ തന്നെ സ്റ്റക്കായി നിന്നത്. അപ്പം നമ്മൾ ഇനി ലാസ്റ്റിൽ ഈ ത്രെഡ് ഫുള്ളായിട്ട് റിലീസ് ചെയ്തിട്ട് ഈ ബലൂണ് പറത്തി വിടുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഇത് ത്രെഡ് ഇല്ലെങ്കിൽ എത്ര ദൂരെ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനലിന് പുതിയതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. Thank you.